നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗ്രീസ് സാറാണ്. നമ്മൾ ഇന്ന് മോഷനെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതിനകത്തെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനെ കുറിച്ചുള്ള പഠനമാണ്. ഇത് ഉറപ്പായിട്ടും നമ്മൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. കാരണം എല്ലാ വീഡിയോസും കണ്ട്, 41 വീഡിയോസും കണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി 41 വീഡിയോസ് ഓർഡറിൽ കാണുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് ഇതുവരെയുള്ള ലോസ് ഓഫ് മോഷൻ വരെയുള്ള ജയിപ്പിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കണ്ടു നോക്കുക. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കൂടാകുമ്പോഴത്തേനെ 100% കോൺഫിഡൻസ് ആവും. അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെയൊക്കെ യൂട്യൂബിൽ ഞാൻ കൃത്യമായി 5 മണിക്കും 7 മണിക്കും ഒക്കെ ഷെഡ്യൂൾ ചെയ്ത ക്ലാസ് ഒന്നും കൃത്യമായി നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. അത് എന്റെ പ്രശ്നമേ അല്ല ഒരിക്കലും. ഞാൻ കൃത്യമായിട്ടെല്ലാം ചെയ്ത് കൃത്യമായിട്ട് വെക്കുന്നതാണ്. പക്ഷെ യൂട്യൂബിന്റെ എന്തോ ടെക്നിക്കലൊക്കെ എറർ എന്തൊക്കെയോ അവരുടെ എറേഴ്സ് ഒക്കെ സംഭവിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പലപ്പോഴും ഞാൻ ഒരുപാട് വട്ടം അപ്ലോഡ് ചെയ്യാൻ ഒക്കെ ശ്രമിക്കുമ്പോൾ കുറച്ച് പേർ നോട്ടിഫിക്കേഷൻ കിട്ടും, അവർ കാണും, ബാക്കിയുള്ളവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 1, 2, 3 വട്ടമൊക്കെ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടൊക്കെയുണ്ട്. കാരണം അത് എൻ്റെ പ്രശ്നമല്ല പൂർണ്ണമായിട്ടും, അത് യൂട്യൂബിൻ്റെ ചില ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസാണ്. അന്നേരം എല്ലാ ദിവസവും 5 മണിക്കാണ് ഞാൻ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ 7 മണിക്കാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് ഇടുന്നത്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ സമയം മാറത്തുള്ളൂ, എന്റെ സമയം ഉറപ്പായിട്ടും മാറത്തില്ല. ഓക്കെ, അന്നേരം ശ്രദ്ധിച്ചോളുക. അന്നേരം നമുക്ക് മോഷനെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്, അത് മാത്രം പഠിച്ചിട്ട് പോകുന്നില്ല, നമുക്ക് എപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗങ്ങളിലൊക്കെ ചോദിക്കും. അന്നേരം നമുക്കൊരു ഫോക്കസ് കൊടുക്കും കുറച്ചുകൂടെ, അല്ലേ? അന്നേരം മോഷനെ സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞ ദിവസം ഫിസിക്കൽ വേൾഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പറഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മോഷനെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. മോഷനെ സ്ട്രെയിറ്റ് ലൈനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് പറയണം. യൂണിഫോം മോഷൻ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഒരുപാട് സമയം എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്കുകളിലേക്ക് ഒന്ന് പോകാം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഒരു ആൻഡ് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസിനകത്തെല്ലാം ഉണ്ട്, ആ ഒരു ഉറുമ്പ് കൃത്യമായിട്ടും എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്നു, അത് ഏത് തരം മോഷൻ ആണ്, കൃത്യം ഈക്വൽ ഇൻട്രവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് യൂണിഫോം മോഷൻ ആണ്. അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ സാധാരണ വിചാരിക്കുന്നുണ്ട്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഒരു ബോയ് ഒരു ബസ്സിന്റെ സ്പീഡോമീറ്റർ നോക്കിയിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡോമീറ്റർ നോക്കിയിട്ട് ഏത് സ്പീഡാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള 2 ക്വസ്റ്റ്യൻ വളരെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ പലപ്പോഴും കുട്ടികളെ കൺഫ്യൂസിങ് ആക്കി ആയാലും നമ്മൾ പഠിക്കാത്തൊരു സംഭവമാണ്, എസ് ഇ സി കിൽ യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ ഗ്രാഫിക്കിൽ. എന്റെ വീഡിയോ കഥ വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, എനിക്കത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഓൾറെഡി. എസ് ഇ സി കിൽ യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ ഗ്രാഫിക്കൽ, അല്ലെങ്കിൽ പൊസിഷൻ ടൈം റിലേഷൻ ഏതോ ഞാൻ പറയുന്ന വരും, പൊസിഷൻ ടൈം റിലേഷൻ ഗ്രാഫിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാവോ, നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ എഴുതി കൊടുക്കും. അതല്ല, ഗ്രാഫ് വെച്ച് മറ്റേ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ പ്ലസ് ഏരിയ ഓഫ് എ ട്രയാംഗിൾ എന്ന് പറയുന്ന നമുക്ക് എസ് ഇ സി യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ ഗ്രാഫിൽ നിന്ന് കിട്ടണം. മനസ്സിലായോ? മറ്റൊരു പ്രത്യേകത, ഇതൊരു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്, അതിനെ ഫോക്കസ് ചെയ്യുക. ഓക്കേവാ? അന്നേരം മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിനകത്താണ് സ്പീഡും വെലോസിറ്റിയും. ഒരു വട്ടങ്ങളിൽ 1-2 വട്ടങ്ങളിൽ ചോദിച്ചാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ. ഡിഫറൻസ് അല്ലാതെ നമുക്ക് ഇതിന്റെ സെയിം ആയിട്ടുള്ള ഡയമെൻഷൻ സെയിം ആണ്, എൽ ടി റേഷ്യോ മൈനസ് 1, അതിന്റെ നിങ്ങൾ സെയിം ആയിട്ടുള്ള കാര്യങ്ങളല്ല എടുക്കണ്ടേ, നിങ്ങൾ അതിന്റെ ഡിഫറൻസ് തന്നെ എഴുതണം കൃത്യമായിട്ട്. സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫറൻസ് തന്നെ കൃത്യമായിട്ട് 4 പോയിന്റ് ഞാൻ കൃത്യമായിട്ട് വീഡിയോസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇത്. അന്നേരം ഡിഫറൻസ് ചെയ്തത് സെയിം ആയിട്ടുള്ളതല്ല, രണ്ടിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതൊന്നും ഡിഫറൻസ് അല്ല. അത് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള തെറ്റിക്കുന്ന കാര്യങ്ങളോട് ഞാൻ എടുത്ത് പറഞ്ഞു പോകുന്നത് സ്പീഡും വെലോസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരെണ്ണം, ഈ 3 റിലേഷൻസ് ഏതൊക്കെയാണ്? 3 റിലേഷൻസ് പൊസിഷൻ ടൈം
റിലേഷൻ പറഞ്ഞേക്കാവ് അല്ലേ. പൊസിഷൻ ടൈം റിലേഷൻ ഓക്കേവാ. വെലോസിറ്റി ടൈം റിലേഷൻ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ഇത് രണ്ട് മാർക്ക് മുതൽ മൂന്ന് മാർക്കിന് വരെ ചോദിക്കാം. ഇത് റിലേഷൻ ഡിറൈവ് ചെയ്ത് എന്ത് സെക്കൻഡ് ഉള്ള ഡെറിവേഷൻ ഡിസ്റ്റൻസ് ട്രാവലിംഗ് എന്ത് സെക്കൻഡ് ഡിസ്റ്റൻസ്. ഇത് മാക്സിമം കുട്ടികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് വിടാം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഈ ലോജിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെച്ച് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അല്ലെ ഈ നാല് റിലേഷനിൽ ഏതെങ്കിലും ഒരു റിലേഷൻ സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കാനാവുള്ളൂ. ആകെ കൂടി ഇതിനകത്തുനിന്ന് മാക്സിമം നാലോ അഞ്ചോ മാർക്കിനുള്ള ക്വസ്റ്റ്യാണ്. ഫോർ ഓർ ഫൈവ് മാർക്ക് മൊത്തത്തിൽ ഈ ചാറ്റ് മോസ്റ്റ് ഇൻ മേ സ്ട്രേറ്റ് എന്നറിയാം. ഇത്രയും കാര്യങ്ങളൊന്നും നോക്കിയേക്കാം. പൊസിഷൻ ടൈം റിലേഷൻ വെലോസിറ്റി ടൈം റിലേഷൻ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ഡിസ്റ്റൻസ് എന്ത് സെക്കൻഡ്. ഏറ്റവും കൂടുതൽ ഗ്രാഫുകൾ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ഗ്രാഫുകൾ കാണുന്ന എല്ലാം ആദ്യ ഭാഗത്ത് ഗ്രാഫുകൾ കാണുന്ന എല്ലാം മോഷന്റെ സ്ട്രെയിൻ ലൈൻ ആണ്. അതെല്ലാം പ്രീവിയസ് ഇയർ ഞാൻ ഗ്രാഫിന്റെ ഒക്കെ കൃത്യമായിട്ട് എടുപ്പുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം സിമ്പിളായിട്ട് ഒരു മാർക്ക് അര മാർക്ക് കിട്ടാൻ ഏത് പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാലും മിനിമം നിങ്ങൾ ഇത്രയും കാര്യം ചെയ്യുക. പൊസിഷൻ എക്സോ എസ് എന്നോ അടിനോട്ട് ചെയ്യാം. പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ ടി അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് ദി വൈ ആക്സിസ്. ഇതൊക്കെ ഓർത്തിരിക്കുക. അതിന്റെ പല കേസുകൾ പൊസിഷൻ ടൈം ഗ്രാഫ് ആകുമ്പോൾ ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് ദി വൈ ആക്സിസ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ആകുമ്പോൾ ടൈം അലോങ് ദി എക്സ് ആക്സിസ്. എല്ലായിടത്തും സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുക ടൈം ആണ് എക്സ് ആക്സിൽ വെലോസിറ്റി അലോങ് ദി വൈ ആക്സിസ്. അത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ആക്സലറേഷൻ ആകുമ്പോൾ ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആകുമ്പോൾ ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ആക്സലറേഷൻ അലോങ് ദി വൈ ആക്സിസ്. ഇങ്ങനെയുള്ള കേസുകൾ ഗ്രാഫുകൾ ചോദിക്കാം. ഇന്ന ഇത്ര ഭാഗത്തുനിന്ന് ഇത്രയും ഭാഗത്തുനിന്ന് എടുത്തിട്ട് അതിനിടയ്ക്കുള്ള ടൈമും അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസും ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ഗ്രാഫുകളൊക്കെ ചോദിക്കാം. ഗ്രാഫുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയാം മോഷൻ ഇൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അല്ല ഗ്രാഫുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് റിലേറ്റീവ് വെലോസിറ്റി ആണ്. റിലേറ്റീവ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഇൻ മോഷൻ ഇൻ്റെ സ്ട്രെയിറ്റ് ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കാരണം ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ എത്രമാത്രം പഠിക്കുന്നു എത്രമാത്രം ഈ ചാപ്റ്ററിനെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു എന്നറിയാൻ അധ്യാപകരിടുന്ന ഒരു ടോപ്പിക്കാണ് റിലേറ്റീവ് വെലോസിറ്റി. കൂടുതലും ഇതിന്റെ ഗ്രാഫുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ പോലും കൂടുതലിന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇപ്പം വി ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി എ റെസ്പെക്ട് ടു വിത്ത് ബി വി എ ബി സിക്കല് വി എ മൈനസ് വി ബി ഇങ്ങനെ ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി ഒരുപാട് പ്രോബ്ലംസ് ഞാൻ എന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വീഡിയോസുകളും നോക്കിയാൽ മതി. ഓക്കെയോ. അന്നേരം ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി അകത്തേക്ക് ഇങ്ങനെ ആയിരിക്കും. ഒരു ട്രെയിൻ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനായിട്ട് മൂവ് ചെയ്യുന്നു. അന്നേരം നോർത്ത് ഡയറക്ഷനെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം, സൗത്ത് ഡയറക്ഷനെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ് എന്നാൽ നിങ്ങൾ അങ്ങനെ എഴുതും. ഇപ്പൊ നിങ്ങൾ പറയും ഈസ്റ്റ് ടു വെസ്റ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ അത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷൻ ആസ് പോസിറ്റീവ് ആൻഡ് വെസ്റ്റ് ഡയറക്ഷൻ ആസ് നെഗറ്റീവ്. അങ്ങനെ എഴുതാൻ പഠിക്കണം. പിന്നെ കിലോമീറ്റർ പെർ അവറിൽ തന്നാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ്. കിലോമീറ്റർ പെർ അവർ തന്നു കഴിഞ്ഞാൽ അതിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം 9 km/h അതിന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആകണമെങ്കിൽ 9 × 5/18 എത്ര വരും? 18. ഇങ്ങനെ വരും. അന്നേരം ഏതിനെയും നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതേ ഇൻറ്റു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് മീറ്റർ പെർ സെക്കൻഡ് ആകും. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേറ്റീവ് വെലോസിറ്റി. ഗ്രാഫുകൾ ഏതെങ്കിലും പ്രതീക്ഷിക്കുന്നത് മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. യൂണിഫോം മോഷൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇത് ഗ്രാഫിക്കൽ ചോദിച്ചിരിക്കുന്ന ഒരുപാട് വട്ടം ചോദിച്ചതാണ്. റിലേഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഏത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെന്ന് ലോകത്തിൽ ഒരാൾക്ക് പോലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചിട്ട് പോയാൽ നമുക്കൊരു ടൈം ടേബിൾ പോലെ പഠിക്കാം. ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ അതിന്നൊക്കെ വരത്തുള്ളൂ ഉറപ്പായിട്ടും. പക്ഷെ അത് നന്നായിട്ട് പഠിച്ചോണ്ട് പോവാ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇതൊന്നും ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ അധ്യാപകർ ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്നും അതിന്റെ ഡെറിവേഷനും ഒന്ന് നോക്കിക്കൊണ്ട് പോകുന്ന എപ്പോഴും നന്നായിരിക്കും. ഒരു എസ് ഇ സി എല് മൈനസ് യു സ്ക്വയർ ബൈ ടു അല്ലെങ്കിൽ യു സ്ക്വയർ ബൈ ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരു റിലേഷൻ. അതുപോലെ തന്നെ റിട്ടാർഡേഷന്റെ പ്രസക്തി ഇതിനകത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്സിൽ.
ആക്സലറേഷൻ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി. നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ പറയുന്ന പേരാണ് എന്ത്? റിട്ടാർഡേഷൻ. നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. അത് പ്രോബബിലി ചോദിക്കുമ്പോഴും ഇപ്പം ഇങ്ങനെ റിട്ടാർഡേഷൻ ഓഫ് 5 meter per second square ഇങ്ങനെ പ്രോബബിലി തന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതണ്ടേ? A is equal to minus 5 meter per second square. Clear ആയോ? എന്തുകൊണ്ടാ നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ ആണ് എന്ത്? റിട്ടാർഡേഷൻ. A is equal to ഇങ്ങനെ കൊടുക്കണം. റിട്ടാർഡേഷൻ എന്ന് പറയുന്ന വാക്ക് കാണുമ്പോൾ തന്നെ അവിടെ മൈനസ് കൊടുത്തേക്കണം, മൈനസ് 5 meter per second square. അതുകൊണ്ട് അതിന്റെ പ്രോബ്ലം ചോദിക്കാം. അതിൽ നിന്നുള്ള പ്രോബ്ലം ചോദിച്ചിട്ട് നിങ്ങൾ റിട്ടാർഡേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാതെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് റിട്ടാർഡേഷൻ, നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, യൂണിഫോം മോഷൻ എന്താണ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാവുന്നത്. മാക്സിമം 4 or 5 marks ആണ് മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. 4-5 marks ഉറപ്പായിട്ട് ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനിയും ചോദിക്കുന്നുള്ളത് എന്നാലും ഒരു ലിമിറ്റിക്കുള്ളിൽ ചോദിക്കത്തില്ല. അന്നേരം ഇത്രയും കാര്യങ്ങൾ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ ഒന്ന് കേട്ടിട്ട് നിങ്ങളതൊന്ന് ഒന്നോ രണ്ടോ ടൈം വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ ടോപ്പിക്കുകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം ക്ലിയർ ആകും. ഇത് അത്യാവശ്യം നല്ല മാർക്ക് മേടിക്കേണ്ടവർക്കും ഫുൾ മാർക്ക് മേടിക്കേണ്ടവർക്കും ജയിക്കേണ്ടവർക്കും എല്ലാം ഒരുപാട് പ്രയോജനം ചെയ്യും. അന്നേരം ഇത് ഞാൻ December 2 ഇന്ന്, ഇനി 16 ദിവസങ്ങളൂടെ ഉള്ളൂ. ഇത് ഞാൻ 10th എല്ലാ ചാപ്റ്ററിനെയും പറഞ്ഞു തരും. അന്നേരം നിങ്ങൾക്ക് അതോടൊപ്പം പഠിച്ചും പോകാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ചു പോകാം, വീഡിയോസും കണ്ടുപിടിക്കാം, അതോടൊപ്പം റിവിഷനൊക്കെ ചെയ്തു പോകാം. പിന്നെ 7 ദിവസം അന്നേരം ഞാൻ 17th വരെ 18th പരീക്ഷയല്ലേ, 17th വരെ നിങ്ങളുടെ കൂട്ടത്തിൽ കാണാം. എല്ലാ രീതിയിലുള്ള സഹായങ്ങളുമായിട്ട് നിങ്ങളൊപ്പം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം. നമ്മുടെ ടാഗ് ലൈൻ മറക്കരുത്, മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്ക്. അത് വിട്ടുകളയരുത്, നന്നായിട്ട് പഠിക്കുക. പ്രൊമോഷൻ സ്റ്റേറ്റിനെ കുറിച്ച് ഒരു ഏകദേശം അവലോകനം ആയെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ പ്രയോജനം ചെയ്യും. എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും. അന്നേരം അടുത്ത ദിവസം നാളെ തന്നെ മോഷൻ അപ്ലൈ, നല്ല രസമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രം ചിലത് പഠിച്ചുകൊണ്ട് പോയാൽ ചില മാർക്കും കിട്ടും. വെയിറ്റ് ചെയ്യുക, 5 മണി. എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രശ്നമല്ല, യൂട്യൂബിൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്ലോഡിങ്ങിൻ്റെ ചില നോട്ടിഫിക്കേഷൻ്റെയൊക്കെ പ്രശ്നമാണ്. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ 5 മണിക്ക് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും. കാണുക, നോക്കുക. ഓക്കെ, ബൈ ബൈ, സീ യു ഗ്രീസ് ആവർ ടൻ 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 ടൻ. ഓക്കെ, വാ.